സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കെയ്നീഷ്യൻ തിയറി ഓഫ് ട്രേഡ് സൈക്കിൾ ആണ്. ട്രേഡ് സൈക്കിൾ തിയറീസിൽ കെയ്നീഷ്യൻ തിയറി. സോ തുടങ്ങാം. ഇറ്റ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ ജെ എം കെയ്ൻസ്. ജെ എം കെയ്ൻസ് ആണ് ഈ തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. ഈ തിയറി ഇനി വേണമെങ്കിൽ 5 മാർക്കിന് ചോദിക്കുക, അല്ലെങ്കിൽ 10 മാർക്കിനും ചോദിക്കുക. 10 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കെയ്നീഷ്യൻ ഡെഫിനീഷൻ ഓഫ് ട്രേഡ് സൈക്കിൾ എഴുതണം. അതായത് ട്രേഡ് സൈക്കിളിന് കെയ്ൻസ് കൊടുത്ത ഡെഫിനീഷൻ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എ ട്രേഡ് സൈക്കിൾ ഈസ് കമ്പോസ്ഡ് ഓഫ് പീരിയഡ്സ് ഓഫ് ഗുഡ് ട്രേഡ് ക്യാരക്ടറൈസ്ഡ് ബൈ റൈസിംഗ് പ്രൈസസ് ആൻഡ് ലോ അൺഎംപ്ലോയ്മെൻറ്റ് പെർസെൻറ്റേജസ് ഓൾട്ടറിംഗ് വിത്ത് പീരിയഡ്സ് ഓഫ് ബാഡ് ട്രേഡ് ക്യാരക്ടറൈസ്ഡ് ബൈ ഫോളിംഗ് പ്രൈസസ് ആൻഡ് ഹൈ അൺഎംപ്ലോയ്മെൻറ്റ് പെർസെൻറ്റേജ്. അതായത് കെയ്ൻസ് പറഞ്ഞിട്ടുള്ളത് ഒരു ട്രേഡ് സൈക്കിളിൽ പീരിയഡ് ഓഫ് ഗുഡ് ട്രേഡ് ഉണ്ടാവും, പീരിയഡ് ഓഫ് ബാഡ് ട്രേഡ് ഉണ്ടാവും. ഇത് തമ്മിൽ മാറി മാറി ഇങ്ങനെ വരും. ഈ പീരിയഡ്സ് ഓഫ് ഗുഡ് ട്രേഡിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ റൈസിംഗ് പ്രൈസസ് ആൻഡ് ലോ അൺഎംപ്ലോയ്മെൻറ്റ് പെർസെൻറ്റേജ്. അതേപോലെ തന്നെ പീരിയഡ് ഓഫ് ബാഡ് ട്രേഡിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഫോളിംഗ് പ്രൈസസ് ആയിരിക്കും, അതുപോലെ തന്നെ ഹൈ അൺഎംപ്ലോയ്മെൻറ്റ് പെർസെൻറ്റേജസും ആയിരിക്കും. ഒരു 10 മാർക്കിനാണ് ഇത് ചോദിക്കുന്നതെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് കൂടി അതിൽ നമ്മൾ ആഡ് ആക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് ഈ തിയറിൻ്റെ കോർ പാർട്ടാണ്. ദ തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് ചേഞ്ചസ് ഇൻ ദി ബിസിനസ് സൈക്കിൾ ആർ ഡ്യൂ ടു ദി വേരിയേഷൻസ് ഇൻ ദി ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്ഡ് ബൈ ഫ്ലക്ച്വേഷൻ ഇൻ ദി എം ഇ സി. അതായത് എം ഇ സിയിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ മൂലം ഇൻവെസ്റ്റ്മെൻറ്റിലുണ്ടാകുന്ന വേരിയേഷനാണ് ബിസിനസ് സൈക്കിൾസിലേക്ക് ചേഞ്ചസ് വരുത്തുന്നതെന്നാണ് ഈ തിയറി പറയുന്നത്. ഒന്നും കൂടി കേൾക്കുക, എം ഇ സിയിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ മൂലം ഇൻവെസ്റ്റ്മെൻറ്റിലുണ്ടാകുന്ന വേരിയേഷൻസ് ആണ് ബിസിനസ് സൈക്കിളിലൊക്കെ ചേഞ്ചസ് വരുത്തുന്നത്. ആ ഒരു കോൺസെപ്റ്റാണ് ഈ തിയറി മുന്നോട്ട് വെക്കുന്നത്. ഈ തിയറിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് എം ഇ സി ആണ്, മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ, എം ഇ സി. ഈ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ എം ഇ സി എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺസ് ഓൺ ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്നാണ്. അതായത് പുതിയതായിട്ടൊരു ഇൻവെസ്റ്റർ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും ഇത്രയൊക്കെ പ്രോഫിറ്റ് ആയിരുന്നു കിട്ടുന്നില്ലത്. അതിനെയാണ് നമ്മൾ എം ഇ സി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ തിയറി മൊത്തത്തിൽ ബേസ് ചെയ്തിട്ടുള്ളത് ഈ എം ഇ സിയിലാണ്, എം ഇ സി എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റിലാണ്. ഇനി നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു കെയ്ൻസ് ഇറ്റ് ഈസ് എം ഇ സി വിച്ച് ഈസ് സബ്ജക്ട് ടു വയലൻ്റ് ആൻഡ് സഡൻ ചേഞ്ചസ് പ്ലേസ് ഓൾ ദി ഇമ്പോർട്ടൻ്റ് റോൾസ് ഇൻ ദി ബിസിനസ് സൈക്കിൾ. അതായത് കെയ്ൻസ് പറയുന്നത് എന്താ വെച്ചാൽ ബിസിനസ് സൈക്കിളിലെ എല്ലാ ഇമ്പോർട്ടൻ്റ് റോൾസും പ്ലേ ചെയ്യുന്നത് നിർവഹിക്കുന്നത് എം ഇ സി ആണ്. എം ഇ സി എന്ന് പറയുന്നത് വയലൻ്റ് ആൻഡ് സഡൻ ചേഞ്ചസിന് വിധേയമാകുന്ന ഒരു സാധനമാണ്. ഈ എം ഇ സി ആണ് ബിസിനസ് സൈക്കിളിലെ എല്ലാ ഇമ്പോർട്ടൻ്റ് റോളും നിർവഹിക്കുന്നത്. അതാണ് കെയ്ൻസ് പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് ഈ തിയറി ഒന്നും കൂടി വ്യക്തമായിട്ട് നോക്കാം. ഈ തിയറി ഒരു ബിസിനസ് സൈക്കിളിലെ 4 ഫേസസിനെ അനലൈസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ദി തിയറി, ഒന്നാമതായിട്ട് ഫ്രം എക്സ്പാൻഷൻ ടു ബൂം, ഈ ഒരു സ്റ്റേജാണത്, എക്സ്പാൻഷൻ ടു ബൂം. ഈ ഒരു സ്റ്റേജിൽ ഈ തിയറി പറയുന്നത് എം ഇ സി ഈസ് ഹൈ, എം ഇ സി കൂടുതലായിരിക്കും, അതായത് പ്രോഫിറ്റ് കൂടുതൽ കിട്ടും. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസസ്, ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലായിരിക്കും, കൂടും. എംപ്ലോയ്മെൻറ്റ് ഔട്ട്പുട്ട് ആൻഡ് ഇൻകം ഇൻക്രീസസ്, ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുമ്പം എംപ്ലോയ്മെൻറ്റും ഔട്ട്പുട്ടും ഇൻകം ഒക്കെ കൂടും. ഹിയർ ഇൻവെസ്റ്റേഴ്സ് ആർ ഒപ്റ്റിമിസ്റ്റിക്, ഇവിടെ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കും, കാരണം അവർക്ക് കൂടുതൽ ലാഭം കിട്ടും, അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും, അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സൊക്കെ ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കും. രണ്ടാമതായിട്ട് അറ്റ് ബൂം, ഇതാണ് ആ സ്റ്റേജ്, ബൂം സ്റ്റേജ്. ഈ ബൂം സ്റ്റേജിൻ്റെ പ്രത്യേകത നമുക്കറിയാം, ബൂം സ്റ്റേജിലെ എല്ലാ സാധനങ്ങൾക്കും നല്ല പ്രൈസ് ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത് പ്രൈസസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ ഹൈ. ഈ ബൂം സ്റ്റേജിൽ പ്രൈസസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. അറ്റ് ദിസ് സ്റ്റേജ് എ സഡൻ കൊളാപ്സ് ഒക്കേഴ്സ് ഇൻ എം ഇ സി വിച്ച് ലീഡ്സ് ടു കൺട്രാക്ഷൻ ഫേസ്. ഈ ഒരു സ്റ്റേജിൽ എം ഇ സിക്ക് ഒരു സഡൻ കൊളാപ്സ് പറ്റും. ബൂം സ്റ്റേജ് വെച്ചാണ്ട് എം ഇ സിക്ക് ഒരു സഡൻ കൊളാപ്സ് പറ്റും, അത് കൺട്രാക്ഷൻ ഫേസിലോട്ട് നയിക്കും. ഇതാണ് കൺട്രാക്ഷൻ ഫേസ്, ഈ ബൂമിന്ന് അടിയിക്കുള്ള ഈ ഫേസ്. ഓക്കെ, ഇനി മൂന്നാമത്തത് ഫ്രം ബൂം ടു കൺട്രാക്ഷൻ, ഈ ഒരു സ്റ്റേജാണ് ബൂം ടു കൺട്രാക്ഷൻ. ഈ സ്റ്റേജിൻ്റെ പ്രത്യേകത എം ഇ സി ഈസ് ലോ, അതായത് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ ഈസ് ലോ. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ കുറച്ച് പ്രോഫിറ്റേ കിട്ടുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിക്രീസസ്, ഇൻവെസ്റ്റ്മെൻറ്റ് കുറയും. സോ എംപ്ലോയ്മെൻറ്റ് ഔട്ട്പുട്ട് ആൻഡ് ഇൻകം ഡിക്രീസസ്,
ഹിയർ ഇൻവെസ്റ്റേഴ്സ് ആർ പെസിമിസ്റ്റിക്. ഇവിടെ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ പെസിമിസ്റ്റിക് ആയിരിക്കും, കാരണം അവർക്ക് കൂടുതൽ ലാഭമൊന്നും കിട്ടൂല, അതുകൊണ്ടാണ്. ഇനി നാലാമതായിട്ട് ഫ്രം കൺട്രാക്ഷൻ ടു റിക്കവറി, ഇതാണ് ആ സ്റ്റേജ്, കൺട്രാക്ഷൻ ടു റിക്കവറി. എം ഇ സി ഇസ് ഗ്രാജുവലി റിവൈവ്ഡ്, എം ഇ സി പറ്റ കുറഞ്ഞിട്ടുണ്ട്, ആ എം ഇ സി തിരിച്ച് കൂടാൻ തുടങ്ങുകയാണ് ഈ സ്റ്റേജിൽ. അതായത് കുറച്ച് പ്രോഫിറ്റ് ഇങ്ങനെ കിട്ടി തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റ്സ് ഗ്രാജുവലി ഇൻക്രീസസ്, ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ഇങ്ങനെ കൂടിക്കൊണ്ട് ഇങ്ങനെ വരും. അതായത് ഇൻവെസ്റ്റ്മെന്റ് പറ്റ കുറഞ്ഞിട്ടുണ്ടാവും, അവിടുന്ന് ചെറിയൊരു കൂടുതൽ കൂടുതൽ ഇങ്ങനെ കൂടി വരും. എംപ്ലോയ്മെന്റ് ഔട്ട്പുട്ട് ആൻഡ് ഇൻകം ആർ ഗ്രാജുവലി ഇൻക്രീസസ്, എംപ്ലോയ്മെന്റും ഔട്ട്പുട്ടും ഇൻകം ഒക്കെ ഗ്രാജുവലി കൂടി ഇങ്ങനെ വരും. ഇപ്പോൾ ഇതിൻ്റെ സം ടോട്ടൽ ഇത്ര ഉള്ളൂ. എം ഇ സിയിൽ ഒരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു ചേഞ്ച് ഉണ്ടാവും, അതുമൂലം എംപ്ലോയ്മെന്റിലും ഔട്ട്പുട്ടിലും ഇൻകത്തിലും ഒരു ചേഞ്ച് ഉണ്ടാവും. ദാറ്റ്സ് ഇറ്റ്, അത്ര ഉള്ളൂ കെയ്നീഷ്യൻ തിയറി ഓഫ് ട്രേഡ് സൈക്കിൾ.